ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതീസ് ടിപ്സ് ആൻഡ് ഡോഗ്സ്. എൻ്റെ പേര് ശ്രുതി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ദാ ഈ ഒരു കറിയായിട്ടാണ്. ബ്യൂട്ടി ടിപ്സ് ഒന്നും അല്ല കേട്ടോ. ഈ ബ്യൂട്ടി ടിപ്സിന് പകരം നിന്ന് ഞാൻ ഒരു കറി ജസ്റ്റ് വീട്ടിലുണ്ടാക്കി. ഇപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ കടച്ചക്കയില്ലേ, കടച്ചക്ക വറുത്തരച്ച് കറി വെച്ചതാണ്. ഞാൻ കുക്കിങ്ങിന് വലിയ എക്സ്പീരിയൻസ് എന്നാ പറയുക എക്സ്പെർട്ട് ഒന്നും അല്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലും ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഈ കടച്ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് കടച്ചക്ക. അപ്പം അതിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ബാലൻസ് ആണ്. ഞങ്ങളൊരു ചെറിയ കുടുംബമായിരുന്നു, ഞങ്ങൾക്ക് ചെറിയ കുറച്ച് മതിയാകും. അപ്പോൾ ഇതാണ് കടച്ചക്ക. കടച്ചക്ക എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കും ഓരോരോ പേരായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തു. എന്നിട്ട് ഞാനത് അടുപ്പേ വെച്ചിട്ടുണ്ട്. അടുപ്പേ വെക്കുമ്പം ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ അടുപ്പേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മുൻകൂട്ടി ഒരു എന്താ പറയുക, ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഈ കറി ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്തൊക്കെ കാണിച്ചു തന്നേനെ. അപ്പോൾ ഞാൻ ജസ്റ്റ് അടുപ്പേ വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എടുത്തത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ കടച്ചക്ക അടുപ്പ് വെച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അത് അത്യാവശ്യം കടച്ചക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പും മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലർ ഒരുപാട് വലിപ്പത്തിൽ അരിഞ്ഞിടും, ചിലർ തീരെ കനം കുറച്ച് അരിഞ്ഞിടും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തേങ്ങയാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അരമുറി തേങ്ങ അടുപ്പേ വെച്ചിട്ടുണ്ട്. അടുപ്പേ വെക്കുമ്പം ചീനച്ചട്ടിക്കകത്തൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വേറെ നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും തേങ്ങയൊക്കെ ഒരു വറുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ, ചെറിയ ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് തേങ്ങ ഞാൻ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം എന്താ പറയുക, വറന്ന് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് നമ്മൾ വറുത്ത് വന്നു കഴിഞ്ഞാൽ അതിന് കയ്പ്പാവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ബ്രൗൺ ആകുമ്പോൾ നമ്മളത് നിർത്തുവാണ്. അപ്പം നമുക്ക് ആ തേങ്ങ വറുത്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്കിത് വേണ്ട മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനൊരു ചെറിയ ഒരു അളവിലല്ല കറി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പം എനിക്ക് കുട്ടികളൊക്കെ ഉള്ളവരെ ഞാൻ ചെറിയ എരിവ ഉണ്ടാക്കാറുള്ളൂ എല്ലാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ്. പിന്നെ ഞാൻ ഒരു ചെറിയ 1/2 ടീസ്പൂൺ കഷ്ടി ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ മാത്രമേ 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാവുള്ളൂ. വീട്ടിൽ വാങ്ങിക്കുന്ന ഗരം മസാലയാണെങ്കിൽ നമുക്കൊരു നുള്ള് ഇട്ടാൽ മതിയാകും കേട്ടോ, അപ്പോൾ തന്നെ നന്നായിട്ട് കൂടും. ഇത്രയാണ് മസാലക്കൂട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു അത്യാവശ്യം മണൽപ്പരവയില്ല, നമ്മളെ ഇളക്കുമ്പോൾ ഒരു ചെറിയ കറി വരാമെന്നൊരു സൗണ്ട് കേൾക്കും, അതാണ് അതിൻ്റെ പാകം. പിന്നെ ഒരുപാട് നമ്മൾ ബ്രൗണിഷ് ആയിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കളർ കറിക്ക് കളർ കാണും, പക്ഷേ കറിക്ക് ഒരു ചെറിയൊരു കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇതിനകത്തേക്ക് മസാലക്കൂട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു പതിയൊരു ബ്രൗൺ ആവുന്നതോടെ വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അരച്ചതിന് ശേഷം വരാം കേട്ടോ. അപ്പോൾ മിക്സിക്കകത്തിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതാ ഇങ്ങനെ അരച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വറുത്തതിന് ശേഷം ഒരിക്കലും വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ അരച്ചെടുത്ത് അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, പച്ചവെള്ളം ആഡ് ചെയ്യരുത്, കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. എന്നിട്ട് നമുക്കിത് പതിയെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. തിളപ്പിച്ചെടുക്കുമ്പോൾ ചിലവർ ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പുളി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം പുളി എടുത്ത് ജസ്റ്റ് നമ്മൾ സാമ്പാറിനൊക്കെ പിഴിഞ്ഞൊഴിക്കില്ലേ എന്ന് പറഞ്ഞ് നമുക്ക് പിഴിഞ്ഞൊഴിച്ചാൽ മതിയാകും. അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇത്രയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യേണ്ട, കറിവേപ്പില ആഡ് ചെയ്യാൻ ഇവിടെ ഇല്ല, ഞാൻ കറക്റ്റ് തീർന്നിരിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ആ വറുക്കുമ്പോഴൊക്കെ കറിവേപ്പില ഇട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ കറിക്ക്. അപ്പോൾ ഇന്നത്തെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ